പിന്നെ ചേട്ടാ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടേ ഷൈനി 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 എന്റെ അടുത്ത് പറഞ്ഞേ കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണണോന്ന്. കണ്ണി കണ്ടവര് അല്ല ഏട്ടാ, കണ്ണി കൊണ്ടവരെ കണ്ണി കൊണ്ടവര് കണ്ണിൽ കണ്ണിൽ എന്തോ ഉണ്ടല്ലോ. കണ്ണിൽ അല്ല, കണ്ണിൽ എന്തോ ഉണ്ട് ഏട്ടാ. അല്ല അങ്ങനെ എന്തോ ഉണ്ടല്ലോ കണ്ണി കണ്ണി കണ്ട ദൈവം ഭർത്താവ്. ഞാൻ പത്ത് വരെ എണ്ണും, അതിനു മുന്നേ എന്റെ അടുത്ത് മുണ്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും കടുന്നായി ചെയ്യും. 1, 2, 3, 6, 7, 4, 5 ആ മുണ്ടേത് നന്നായി, അല്ലെങ്കിൽ കാണായിരുന്നു. ഈ സൗന്ദര്യത്തിന് മുന്നിൽ ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവും പോയിട്ടുണ്ടാനെ. ഈ കല്യാണ നിശ്ചയം നടക്കുന്ന വേദിയിലെങ്ങും ചെന്ന് നിന്ന് കളഞ്ഞേക്കരുത്. എന്താ അതേ, ചിലപ്പോ രാജകുമാരന്മാരും രാജകുമാരിമാരും തഴഞ്ഞ് ഈ തോഴിയും കൊണ്ടങ്ങ് മുങ്ങും. അടുക്കള ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടത്. അയ്യോ, അത് ചേട്ടാ, അത് പൂച്ച പാത്രത്തിൽ ചാടിയിട്ട് പാത്രം താഴെ വീണതാ. പൂച്ച ചാടിയോ? പൂച്ച ചാടി. ഇനി ആ പൂച്ച വരുമ്പോൾ പറഞ്ഞു അവന്റെ ലൈസൻസ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട്, സമയം കിട്ടുവാണെങ്കിൽ വന്ന് മേടിച്ചിട്ട് പോകാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ 10,000 രൂപ. നിന്റെ മോവേ ആരേടി? ഈ ബുദ്ധമതത്തിൽ നിന്ന് വിളിക്കുന്ന ആരാണ്? ബുദ്ധമതത്തിൽ നിന്റെ ഫോണിൽ കോള് വരുന്നത് എന്താന്ന് എനിക്കറിയണം. പഠിക്കാൻ വിടുമ്പടേ, സ്കൂളിൽ കയറണം, അല്ലാതെ മാവിനെ കല്ലെറിഞ്ഞോണ്ട് നടക്കരുത്. ഇത് ബുദ്ധമതം. സുന്ദരി, സുന്ദരൻ, കാമുകി, കാമുകൻ, വഞ്ചകി, വഞ്ചകൻ, കുമാരി, കുമാരൻ, ശ്രീമതി, ശ്രീമാൻ, പണക്കാരി, പണക്കാരൻ, അഹങ്കാരി, അഹങ്കാരി. ഇതാ പറയുന്ന ആണുങ്ങൾക്ക് അഹങ്കാരമില്ലെന്ന്. ആണുങ്ങൾക്ക് പൊതുവെ അഹങ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് അഹങ്കാരൻ എന്ന വാക്ക് മലയാളത്തിൽ ഇല്ലാതെ പോയത്. അതുപോലെ വായാടി വായാടനില്ല, തല്ലുകൊള്ളി തല്ലുകൊള്ളനില്ല, വായി നോക്കി വായി നോക്കനില്ല. ഇത് എല്ലാം സ്ത്രീകളെ ഉദ്ദേശിച്ച് മാത്രമാണ്. ഹാഫ് ഡേ ലീവ് എടുക്കോ, നമുക്ക് പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കാം. സത്യം, ഞാൻ ഇത് കൊറേ നാളുകൊണ്ട് നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ എന്തെങ്കിലും ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. അത് ശരി, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കൊള്ളൂല. എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ.